എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ കുറിപ്പിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നിന്നുകൊണ്ട് തന്നെ നാട്ടുരാജ്യങ്ങൾക്ക് സ്വയം ഭരണ പദവി ആവശ്യപ്പെട്ടുകൊണ്ട് 1916 രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കുറിപ്പിൽ പറയുന്നത്. 1916 ഏപ്രിലിൽ മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഒരു ലീഗ് സ്ഥാപിച്ചുകൊണ്ട് ബാലഗംഗാധര തിലകനാണ് ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന് തുടക്കമിടുന്നത്. ഇതേ വർഷം സെപ്റ്റംബറിൽ ആനി ബസന്റിന്റെ നേതൃത്വത്തിൽ മദ്രാസ് കേന്ദ്രമാക്കിയും ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരിൽ നിന്നും ആവേശം നിറഞ്ഞ പ്രതികരണമാണ് ഈ പ്രസ്ഥാനത്തിന് ലഭിച്ചത്. കോൺഗ്രസിലെ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഏകോപിപ്പിച്ചു നിർത്തി. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കി ഹോം റൂൾ പ്രസ്ഥാനത്തിന് കരുത്തേകിയത് ബ്രിട്ടീഷുകാരും തിയോസഫിക്കൽ സൊസൈറ്റി അംഗവുമായ ആനി ബസന്റ് ആയിരുന്നു. ഭരണരംഗത്ത് ഇന്ത്യക്കാരെ കൂടുതലായി നിയമിക്കണമെന്ന എഡ്വിൻ സാമുവൽ മൊണ്ടാഗു കമ്മീഷന്റെ ശുപാർശ വന്നതോടെ പ്രസക്തി നഷ്ടപ്പെട്ട ഹോം റൂൾ പ്രസ്ഥാനം ഇനി കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതില്ല എന്നു തീരുമാനിച്ചു. 1920 മഹാത്മാഗാന്ധിയെ ഹോം റൂൾ ലീഗ് അതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. അടുത്തൊരു കൊല്ലത്തിനുള്ളിൽ ഹോം റൂൾ ഔദ്യോഗികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ലയിച്ചു. ഈ വീഡിയോ കുറിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും ചെയ്യണം. ചാനലിലേക്ക് പുതിയ ആൾക്കാരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നതിന് നന്ദി.